സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എപ്പോഴാണ്? സിനിമ പറയുന്ന കഥയുടെയും കഥാപാത്രങ്ങളുടെയും ഇമോഷൻസ് പ്രേക്ഷകന് കണക്ട് ആവുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. സ്ക്രീനിൽ തെളിയുന്നത് ഇമോഷണലി കണക്ട് ആയില്ലെങ്കിൽ എത്ര കോടി വാരി എറിഞ്ഞാലും സിനിമ നിലം തൊടില്ല. എല്ലാ സ്റ്റേഷൻ മൊബൈൽസിനും CRV ഉടനെ ഇൻസ്റ്റോൾ ചെയ്യണം. എല്ലാവരും പുറത്തിറങ്ങാൻ പറയണം. ദി സിറ്റി ഈസ് ഓൺ ഹൈ അലർട്ട്. ഇമോഷണൽ കണക്ട് കറക്റ്റ് ആയി വർക്ക് ആവുന്നതിന് സിനിമ പറയുന്ന സബ്ജക്ട് പ്രധാനമാണ്. കഥ പറയുന്ന രീതി ശ്രദ്ധിക്കുന്നതുണ്ട്. അതിലൊക്കെ ഉപരി കഥാപാത്രങ്ങളായി എത്തുന്ന അഭിനേതാക്കളുടെ പ്രകടനം വളരെ നിർണായകമാണ്. കാസ്റ്റിംഗ് പാളിയാൽ കെട്ടിപ്പൊക്കിയ കഥയൊക്കെ ചീട്ടകൊട്ടാരം പോലെ തകർന്നടന്ന് വീഴും. ഇത്രയൊക്കെ പറയാൻ കാരണം ജോജു സംവിധാനം ചെയ്ത പണി എന്ന സിനിമയാണ്. തിയേറ്ററുകളിൽ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന പണിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകളിൽ ഒന്ന് അതിന്റെ കാസ്റ്റിംഗ് ആണ്. എസ്പെഷ്യലി വില്ലന്മാരായ ഡോണിനെയും സിജുവിനെയും അവതരിപ്പിച്ച സാഗർ സൂര്യയും ജുനൈസും രണ്ടുപേരും ഞെട്ടിച്ചു. തട്ടിമുട്ടിയും എന്ന സീരിയലിലെ ആദിയേട്ടൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സാഗർ സൂര്യ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. അലസനും മണ്ടനും മടിയനുമായ ഭർത്താവ് കഥാപാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടമായി. സിനിമയിൽ തുടങ്ങിയത് പക്ഷേ എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു കഥാപാത്രമായിട്ടാണ്. കുരുതി എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ സാഗർ സൂര്യ വരവറിയിച്ചു. ഉപചാരപൂർവം ഗുണ്ടാ ജയൻ, ജനഗണമന തുടങ്ങിയ ചിത്രങ്ങളിലും സാഗറിന് വേഷങ്ങൾ കിട്ടി. യൂട്യൂബ് വീഡിയോകളിലൂടെയാണ് ജുനൈസ് തുടങ്ങുന്നത്. ബിഗ് ബോസ് ഷോ ആണ് ജുനൈസിനെ കൂടുതൽ പ്രശസ്തനാക്കിയത്. വാവള്ളി വരപൂജ്യം, 1% പോലുമില്ല. നായികക്ക് 40 വട്ടം ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സംസാരിക്കും. തൃശ്ശൂരിലെ ഒരു വർക്ക്ഷോപ്പിലെ വണ്ടിപ്പണിക്കാരാണ് ഡോണും സെജുവും. ഫുൾ ടൈം ബൈക്കിൽ കറങ്ങലാണ് ചങ്ങായിമാരുടെ പണി. മുറിച്ചാൽ മുറി കൂടുന്ന ടൈപ്പ് രണ്ടെണ്ണം. ഏത് നരകത്തിൽ കൊണ്ടുപോയിട്ടാലും വീണ്ടും എണീച്ചു വരുന്ന ജാതി. പണി കിട്ടിയാൽ തിരിച്ചു പണിയാൻ രണ്ടെണ്ണത്തിനും കൃത്യമായി അറിയാം. ജോജു എന്ന അതുല്യ നടന്റെ എതിരിൽ നിന്ന് പണിയുന്ന പ്രതിനായകൻ. ചൂസ് ചെയ്യുമ്പോ നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. കട്ടയ്ക്ക് നിൽക്കുന്ന കിടിലൻ പ്രകടനം നടത്തി കാണികളെ കയ്യിലെടുത്തിരിക്കുകയാണ് സാഗർ സൂര്യയും ജുനൈസും. കഥാപാത്രങ്ങളായി അസലായി അഭിനയിച്ചു രണ്ടുപേരും. പണിവാളി